എവിടെ പേരെന്നായിരുന്നു? ഹരിസുധൻ. പാലക്കാടായിരുന്നു വീടല്ലേ? അതെ, ഞങ്ങൾക്കൊരു മലയാളി ചേട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, ബസ് ഞങ്ങൾ കയറിയിരിക്കുന്ന ബസ്സിന്, ഈ ബസ്സിന് പോയിട്ടാണ് നമ്മൾ തുങ്കഭദ്ര ഡാമിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ വരെ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് ബസ്സേ കയറിയേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഒത്തിരി കാലമായ ഡ്രൈവറായിട്ട്? ഇവിടെ ഒത്തിരി കാലം ഞാൻ ഇവിടെ 20 കൊല്ലമായി. ഭാര്യ വന്നിട്ട് മുറപ്പെണ്ണാണ്. അമ്മാവൻ്റെ മോളാണ്. അമ്മാവനും ഞാനും ഒരേ വീടാണ്. ചുറ്റവരുള്ളത് എനിക്കാണ്ട് ഒരു ഒരു മോളേ ഉള്ളൂ. ആ മോളെ കല്യാണം കഴിച്ച് ലവ് മാരേജ് സ്നേഹിച്ചു. ഞങ്ങൾ ഒരുപാട് ഈ നായർ ഹോട്ടലിൽ പറഞ്ഞിട്ട് ഇടാൻ വന്നതാണ്, ഹോട്ടലുകളിൽ ഇടാൻ വന്നതാണ്. ഇവിടെ ഇന്നോന്ന് പറഞ്ഞാൽ ഈ ഡാം ഇത് വിട്ടു കഴിഞ്ഞാൽ TST പറയുക, അതായത് തുങ്കഭദ്ര സ്റ്റീൽ പ്രൊജക്ട് പറയുക. തുങ്കഭദ്ര സ്റ്റീൽ പ്രൊജക്ട് കർണാടക ഗവൺമെന്റും ആന്ധ്ര ഗവൺമെന്റും രണ്ട് ഗവൺമെന്റും ചേർന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിപ്പോ ലോസ്ലായിട്ട് അത് ഒഴിച്ച് എല്ലാം ഈ VRS എല്ലാം കൊടുത്ത് എല്ലാം അത് സെറ്റിൽമെന്റ് ആയി. ഇങ്ങനെയുള്ളവരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളതല്ലേ, അതിനു വേണ്ടിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 10-ാം തീയതി നമ്മുടെ കൈരളി അസോസിയേഷന്റെ ഓണം ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ അവിയല്, കൂട്ടുകറി, ഇഞ്ചിപ്പുളി നാട്ടിലേക്ക് പോകണ്ടോ? ഇവിടെ എങ്ങനെയാ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അങ്ങനെ റൗഡിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ടൗണുകളായിട്ട് അങ്ങനെയൊന്നുമില്ല. ടൗണുകളില്ലേ നമ്മുടെ വലിയ വലിയ, നമ്മളിപ്പോ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ അങ്ങനെ കടകളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അപ്പൊ എങ്ങനെയാ ബാക്കി അങ്ങനെ ഓരോ കടകൾ ഓരോ സ്ഥലത്തൊക്കെ ഉണ്ടാവും? എങ്ങനെയാ നമ്മുടെ മാർക്കറ്റിംഗ് അങ്ങനത്തെ സംഭവമൊക്കെ എങ്ങനെയാ? സെപ്പറേറ്റ് അല്ല അല്ലേ? ഒരു ഒരു ടൗൺ ആയിട്ട് അങ്ങനെ ഇല്ല. സിറ്റിന്റെ വർത്താനം പറയാൻ കിട്ടിയായിരുന്നു കേട്ടോ. ഇനി ബാക്കി സീനുകൾ കാണിച്ചു തരാം. നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ അയൺ സിറ്റി ഇരുമ്പ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇരുമ്പുണ്ടാക്കുന്നത് ആണോ? ഇവിടെ നിങ്ങൾ ഏത് മണ്ണെടുത്താലും ഇരുമ്പുണ്ടാകും. ഇരുമ്പിന്റെ സത്തയായിരിക്കും അല്ലേ? ഇരുമ്പിന്റെ സത്തുള്ള മണ്ണാന്ന് പറയുന്നത് ഇവിടെ. കുറച്ച് മണ്ണ് വാരി കഴിച്ചാലേ ഇരുമ്പ് കുറവുള്ളവർക്ക്. എത്രയും ദൂരം നടക്കണോടാ, കൊറേ ഇങ്ങോട്ട് നടക്കണം. അതുകൊണ്ട് തന്നെ നമ്മള് ബസ്സിന് വന്നേ. പക്ഷെ നല്ല രസാട്ടോ, നല്ല നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നല്ല വഴികളൊക്കെ നല്ല ഭംഗിയാർന്ന് നല്ല രസമുണ്ട് കാണാനൊക്കെ. വൈകുന്നേരം അതുണ്ടല്ലേ, ലൈറ്റ് സോങ് ഉണ്ടല്ലേ. ഇല്ല, വൈകുന്നേരം ഒരു ടെമ്പിൾ ഇല്ലേ, വിരുപാക്ഷ ടെമ്പിൾ കണ്ടു. ആ പിന്നെ നമ്മുടെ ഹനുമാൻ സ്വാമി ഹനുമാൻ ടെമ്പിൾ ഇല്ല. ഞാൻ
എപ്പോഴും എടുക്കുന്നു. അണ്ണാ അതെന്താ ഈ കാറ്റാടികളുടെ ഇത്? ഇത് പറഞ്ഞാ വിൻഡ് മില്ല് പറയും. വിൻഡ് മില്ല് പറഞ്ഞാ ഈ കാറ്റിൽ നിന്ന് വൈദ്യുതി കറണ്ട് എടുക്കുന്ന വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതാണല്ലേ. ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഗവൺമെന്റ് സപ്ലൈ ചെയ്യും. ആ പ്രൈവറ്റ് നമ്മുടെ ഈ പല സ്ഥലത്ത് ഈ കാറ്റാടി മരങ്ങൾ കണ്ടില്ലേ അതിന്റെ പിന്നെ പറയാം. ഇല്ലല്ലേ, എവിടെ ഇല്ല. എത്ര ഏക്കറിലാ വെള്ളം കിടക്കുന്നേ? 85,000 ഏക്കറിലും വെള്ളമാണ്. വെള്ളമാണ് കമ്മിയാണ്, മഴ കമ്മിയായതുകൊണ്ട് ഇപ്പൊ വെള്ളം കമ്മിയാണ്. ആ എന്നാ കണ്ടിട്ട് വരാം. നമ്മുടെ കടലിന്റെ അങ്ങനെ കാണാം അല്ലേ. ഓക്കെ ഓക്കെ, എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. എന്നാ ഞങ്ങള് പോയി കണ്ടിട്ട് വരാം. വെയിറ്റ് ചെയ്യില്ലേ? ഞാൻ വെയിറ്റ് ചെയ്യില്ല. ഇവരെ വിളിച്ചിട്ട് പോകും. ഇന്നൊരു ബസ് വരും. ആ ബസ്സിൽ അതേ ടിക്കറ്റ് ആണ്. വന്ന് ഡാമിൽ കാണാം. ഡാമിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെള്ളം പറഞ്ഞാൽ എവിടുന്ന വെള്ളം വരുന്നത്, പിന്നെ എവിടെയെല്ലാം പോയി ചേർന്നു. അയാ ബംഗാൾ വരേക്ക് ലാസ്റ്റ് പോകും. അതിന്റെ ബോർഡ് ഉണ്ട്, സ്കെച്ച് ഉണ്ട്. അവിടെ നിർത്തും. അവിടെ നിർത്തും. താങ്ക് യു കേട്ടോ.